നിയമവിരുദ്ധ നിയമനത്തിനെതിരെ ന്യൂമാഹിയിൽ യു ഡി എഫ് ധർണ നടത്തി. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മിനിറ്റ്സ് തിരുത്തി നിയമവിരുദ്ധ നിയമനം നടത്തിയതായി ആരോപിച്ച് യു ഡി എഫ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടെ പഞ്ചായത്ത് സെക്രട്ടറി താൽക്കാലിക നഴ്സിനെയും ഡ്രൈവറെയും നിയമിച്ചതായാണ് പരാതി. ഇതേ വിഷയത്തിൽ നൽകിയ നോട്ടീസ് ഭരണസമിതി യോഗത്തിൽ തുടക്കത്തിൽ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച യു ഡി എഫിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തി. തുടർന്നാണ് പ്രതിഷേധ ധർണ നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ടയില്ലാത്തതും ചർച്ച ചെയ്യാത്തതുമായ വിഷയം പിന്നീട് മിനിറ്റ്സ് ബുക്കിൽ എഴുതി ചേർത്തെന്നാണ് പരാതി. 2021 ജൂലൈ 10 നടന്ന ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സിലാണ് അനധികൃത നിയമനം ഉൾപ്പെടുത്തിയത്. 2015-20 കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെയാണ് പാലിയേറ്റീവ് നേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിവരാകാശ രേഖയും വ്യക്തമാക്കുന്നത്. 5 വർഷ കാലാവധിയിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച നേഴ്സിന് നൽകിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഇതിന് ഉത്തരവാദികളായവരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടും ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും ടി എച്ച് അസ്ലം പരാതി നൽകിയിട്ടുണ്ട്. അജണ്ടയിൽ ഉൾപ്പെടുത്താതെ പിന്നീട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി നൽകിയ നിയമനം റദ്ദാക്കണമെന്നും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഓംബുഡ്സ്മാൻ, വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി, പഞ്ചായത്ത് ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങി ബന്ധപ്പെട്ട ഒട്ടേറെ അധികൃതർക്ക് പരാതി നൽകിയത്. പ്രതിപക്ഷാംഗം ടി എച്ച് അസ്ലമാണ് ഈ പരാതിയും നൽകിയത്. ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ നടത്തിയ ധർണ യു ഡി എഫ് തലശ്ശേരി മണ്ഡലം കൺവീനർ സി ടി സജിത് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സി റിസാൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനിദ് മേക്കുന്ന്, ടി എച്ച് അസ്ലം, എൻ കെ പ്രേമചന്ദ്രൻ, സാജിത്ത് പെരിങ്ങാടി, സി ആർ റസാക്ക്, കെ സുലൈമാൻ, പി പി മുഹമ്മദ് അലി, പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ കുഞ്ഞിത്തയ്യിൽ, ഷഹദിയ മധുരിമ എന്നിവർ പ്രസംഗിച്ചു. നവംബർ മാസം പരാതി കൊടുത്തു. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഐക്യകണ്ഠേന എന്ന പേര് പറഞ്ഞ് അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെ ഈ പാലിയേറ്റീവ് നേഴ്സിനെ നിയമിച്ചിട്ടുള്ളത്. അതിനെതിരെ ഞങ്ങൾ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എം പി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഐ എസ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹു പഞ്ചായത്ത് ഡയറക്ടർ ദിനേശ് ഐ എസിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറെ നിരന്തരം ഞങ്ങൾ വിളിച്ച് ഈ വിഷയം ഞങ്ങൾ അവരോട് നേരിട്ടും ഫോണിൽ കൂടിയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തീരുമാനവും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പലതവണ ഞങ്ങളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പി സി റിസാലും ഞാനും അവരുടെ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്ത ഫോൺ ഉപയോഗിക്കാതെ ഞങ്ങൾ പരാതി ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഗവൺമെൻറ് കൊടുത്ത ഫോൺ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് പിന്നെ ഫോൺ കൊടുത്തിട്ടുണ്ട്, സിമ്മ് കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഈ സെക്രട്ടറി ആ ഫോൺ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. അതിനെതിരെ ഞങ്ങൾ പരാതി നിത്യേന ഡി ഡി പി കൊടുത്തിട്ടും ഒരു നിയമ നടപടിയും ഈ ഡി ഡി പിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിന് കാരണം പറയുന്നത് ഈ സെക്രട്ടറി ഡി ഡി പിയുടെ വളരെ അടുത്ത ആളാണ്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നിൽപ്പാണ് ഇവിടെ സെക്രട്ടറി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഭരണപക്ഷത്തെ പോലും ഒരു മുഖവിലക്കെടുക്കാത്ത ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഒരു കാര്യവും ചെയ്യാത്ത ആയി മാസത്തിൽ 15 or 16 ദിവസം മാത്രമേ ഇവിടെ പഞ്ചായത്ത് ഓഫീസിലുണ്ടാവും. എന്നാൽ നിങ്ങൾ ഇവിടെ പരിശോധിച്ചാൽ കാണാം 30 ദിവസത്തെ ഒപ്പ് ഈ സെക്രട്ടറി ഇവിടെ ഇട്ടിട്ടുണ്ടാവും. ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത, എപ്പോഴും ജനങ്ങൾ വന്നാൽ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. തീരുമാനമാകുന്നതുവരെ പാലിയേറ്റീവ് നേഴ്സിനെ പിരിച്ചുവിടുന്നതുവരെ ഇതിനെ അജണ്ടയിലില്ലാത്ത വിഷയം തിരികെ കയറ്റി ക്രമവിരുദ്ധമായി ചെയ്ത സെക്രട്ടറിയെ പുറത്താക്കുന്നതുവരെ അതിൻ്റെ സമരത്തിൻ്റെ നയങ്ങളൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ഞങ്ങൾക്കിവിടെ ഈ സന്ദർഭത്തിൽ. വേണ്ടൂര വെസ്റ്റേൺ ബോട്ടിക് 4.1 അപ്പോളോ മാൾ, കണ്ണൂർ റോഡ്, വടകര. ഇനി പാഷനൊപ്പം നിങ്ങളുടെ ഫാഷനും മാറും.